അറ്റകുറ്റപ്പണി നടന്ന് ഒരു മാസത്തിനുള്ളിൽ തകർന്ന ആലുവ പെരുമ്പാവൂർ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ റോഡിലെ കുഴികൾ അടച്ചു തുടങ്ങി. റോഡിലെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ആലുവ MLA അൻവർ സാദത്തിന്റെ നേതൃത്വത്തിൽ കേരള റോഡ് ഫണ്ട് ബോർഡിന് മുന്നിൽ പ്രതിഷേധിച്ചു. അടക്കണം, അത് മഴക്കുമ്പ് അടക്കണം, അത് എല്ലാ ഗവൺമെന്റ് ചെയ്യണം. ഇതിനകത്ത് വലിയ വീഴ്ച ഗവൺമെന്റ് പറ്റി. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് പല ഘട്ടത്തിലും ആളുകൾ മരിക്കുമ്പോഴും അപകടം ഉണ്ടാകുമ്പോൾ നല്ല പഞ്ച് ഡയലോഗ് അടിക്കും, പക്ഷെ നടപടിയിലേക്ക് വരുന്നില്ല. നാളുകളായിട്ട് ഞങ്ങളോട് പറയുന്ന കിഫ്ബി ഉദ്യോഗസ്ഥന്മാർ നൽകിയാൽ ഗവൺമെന്റ് നൽകിയ ഉദ്യോഗസ്ഥന്മാർ നൽകിയ വാക്ക് പാലിക്കുന്നില്ല. ശമ്പളം വാങ്ങുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരുമുള്ള നാട്ടിൽ ആ റോഡ് തകർന്നു പോകുമ്പോൾ അത് പാച്ച് വർക്കെങ്കിലും ചെയ്യാനായിട്ടുള്ള ഒരു സാമാന്യ മര്യാദയുണ്ട്. മഴക്കാലത്ത് റോഡ് മുഴുവൻ തകർന്ന ആളുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാതെ പോകുന്ന ആളുകൾ കുഴി വീണ് മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായി കൊലക്കുറ്റത്തിന് കേസെടുക്കട്ടെ. കോടതി എത്രയോ പ്രാവശ്യം പറഞ്ഞു ഈ പശ കൊണ്ടൊന്നും കൊണ്ടുവന്ന് ഈ റോഡൊന്നും പാച്ച് ചെയ്താലൊന്നും നിൽക്കില്ല എന്ന് കോടതി പറഞ്ഞിട്ടും സർക്കാർ വീണ്ടും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ആലുവ മൂന്നാർ റോഡ് നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കാം, മുഴുവൻ തകർന്നു കിടക്കാണ്, മണിക്കൂറുകളോളം ബ്ലോക്കാണ്, സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം. ഈ സർക്കാരിനെതിരായി അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭമായിരിക്കും. മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും വരട്ടെ, ജനങ്ങൾ പിടിച്ചിറക്കും, റോഡിലിരുത്തും. ഇതുപോലൊരു എന്താ പിഴപിടി മന്ത്രി കേരളം കണ്ടിട്ടില്ല. എത്രയോ ഇടതുപക്ഷ മുന്നണി തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇത് വെറും വാചകടി അല്ലാതെ ഒരു കാര്യവും പ്രാവർത്തികമാക്കാനുള്ള ഇച്ഛാശക്തിയോ അതിനുള്ള തീരുമാനമോ ഒന്നുമില്ല. ഇവരെന്ത് പറഞ്ഞാലും കിബി എന്ന് പറഞ്ഞ് വിടുകയാണ്. അവിടെയാണെങ്കിൽ ഒരു പണവുമില്ല. സുവി വിശ്വനാഥനുണ്ട് വിവരങ്ങളുമായി. സുവി, ഒരു യുവാവിന് കൂടി ജീവൻ നഷ്ടപ്പെട്ടു, അതിനുശേഷം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം. ഇപ്പോൾ ജനപ്രതിനിധികൾ ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രതിഷേധമുയർത്തി രംഗത്ത് വന്നപ്പോൾ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. എങ്ങനെ പുരോഗമിക്കുന്നു അവിടെ അറ്റകുറ്റപ്പണികൾ? രേണുക, പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് ഇപ്പോൾ കേരള റോഡ് ഫണ്ട് ബോർഡ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി തുടക്കമിട്ടിരിക്കുന്നത്. ആലുവ വാഴയിൽ ഭാഗത്താണ് ഈ അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഏതായാലും ഈ അറ്റകുറ്റപ്പണികൾ കൊണ്ട് ഈ ഉപരോധം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് MLA പറയുന്നത്. കാരണം ഇത് റീടാറിംഗ് തന്നെ നടത്തണം ഈ റോഡിൽ, അല്ലാതെ പാച്ച് വർക്ക് ജോലികൾ കൊണ്ട് ഇത് നന്നാവില്ല, അത് മഴയത്ത് വീണ്ടും ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് MLA രാവിലെ മുതൽ ഉപരോധം നടത്തുന്നത്. ഏതായാലും അല്പസമയം മുമ്പ് ഈ ഉപരോധം ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് അദ്ദേഹം. ഏതായാലും ഈ കിഫ്ബി ഈ അധികൃതരുടെ, അതായത് കേരള റോഡ് ഫണ്ട് ബോർഡ് അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇത് പരമാവധി വേഗത്തിൽ ഈ റോഡിന്റെ പണികൾ നടത്താം. നാളെ മുതൽ തന്നെ ഈ ചാലക്കൽ, ഇന്നലെ അപകടം, അതായത് സ്കൂട്ടർ യാത്രക്കാരൻ വീണു മരിച്ച അപകടം നടന്ന ചാലക്കൽ പ്രദേശത്ത് അറ്റകുറ്റപ്പണികൾ, അതായത് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നാളെ തന്നെ പൂർത്തിയാക്കാം എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് MLAക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഈ അധികൃതർ. അതിനെ തുടർന്ന് ഈ ഉപരോധ സമരം അല്പസമയത്തിനകം അവസാനിപ്പിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധ സമരങ്ങളാണ് ഈ ആലുവ ചാലക്കൽ ഭാഗങ്ങളിൽ നടക്കുന്നത്. നാട്ടുകാർ, നമുക്കറിയാം 5 വർഷമായി ഈ ആലുവ പെരുമ്പാവൂർ റോഡ്, 17 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആലുവ പെരുമ്പാവൂർ റോഡ് 5 വർഷമായി റീടാറിംഗ് നടത്തിയിട്ട് കിഫ്ബിയുമായുള്ള തർക്കമാണ് എന്ന് മന്ത്രി പറയുന്നു. എന്നാൽ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാകുന്നു. പക്ഷേ ജീവൻ പൊലിയു, ആളുകളുടെ ജീവൻ പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. 5000-ൽ അധികം വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണ് ദിനംപ്രതി അത് വഴിയാണ് അത് ആളുകൾക്ക് പരിക്കേൽക്കുന്നു. ഒപ്പം മരണം തന്നെ സംഭവിക്കുന്നു. ഇന്ന് രാവിലെ കൂടെ അവിടെ അപകടങ്ങൾ ഉണ്ടായതായാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വലിയ പ്രക്ഷോഭവുമായി നാട്ടുകാർ അണിനിരന്നത്. ഈ പ്രതിഷേധത്തിനും പ്രക്ഷോഭങ്ങൾക്കും ഒടുവിൽ ഇപ്പോൾ അധികാരികൾ മുട്ടുമടക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. ഏതായാലും ആലുവ പെരുമ്പാവൂർ റൂട്ടിന്റെ ശോചനീയ അവസ്ഥയിൽ ഹൈക്കോടതി തന്നെ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് ഒരു മാസത്തിനകം അറ്റകുറ്റപ്പണി നടത്തി ഒരു മാസത്തിനകം തന്നെ റോഡ് ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് ഹൈക്കോടതി പോലും ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി. ഏതായാലും ഇപ്പോൾ ഈ പ്രതിഷേധം, അതായത് നാട്ടുകാരുടെ പ്രതിഷേധത്തിന്റെ തുടർച്ചയായി അൻവർ സാദത്ത് MLAയും പ്രതിഷേധം നടത്തുന്നു. ആ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിൽ വീണ്ടും ഈ റോഡ് പണി ആരംഭിക്കാം എന്ന് ഈ അധികൃതർ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ശരി, സുവി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്.